ഹല്ലേലൂയ. 7 വർഷക്കാലം അവര് അല്ലെ എന്തോരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ അവസ്ഥ, നിങ്ങൾക്കറിയാം അല്ലെ, മക്കളില്ലാത്ത. എനിക്കറിയാം ശരിക്കും, കാരണം എൻ്റെ ചേട്ടനും കുഞ്ഞുണ്ടായത് 9 വർഷങ്ങൾക്ക് ശേഷമാണ്. മൂത്ത ചേട്ടന് കുഞ്ഞുണ്ടായത് 9 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന എന്താണെന്ന് ശരിക്കും അറിയാം. അങ്ങനെ 7 വർഷക്കാലം അവർ പ്രാർത്ഥിച്ച് ധ്യാനം കൂടിയ കർത്താവ് ആ വർഷം തന്നെ അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. വചനം പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് സങ്കീർത്തനം 115 ഒന്നെടുക്കാവോ? ഒറ്റ വചനം നമ്മൾ കേട്ട് നമ്മളിന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കും. 115:12 ഇന്ന് രാവിലെ നമ്മൾ വായിച്ച് തുടങ്ങിയ സങ്കീർത്തനമാണ്. ഒരു വചനം പറഞ്ഞ ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷം പറയാൻ ആഗ്രഹിച്ചതാണ്. കിട്ടിയോ? 115:12 കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. എന്നതാ? ആ, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പിന്നെയോ? അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും, കർത്താവിൻ്റെ ഭക്തന്മാരെ ചെറിയവരും വലിയവരും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറയാണ്, കർത്താവിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട്. അടുത്തേക്ക് മുഖത്തേക്ക് നോക്കിട്ട് പറഞ്ഞ, കർത്താവിന് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ടെന്ന് പറഞ്ഞേ. നമ്മൾ ഇത് ഇതെങ്ങനെയാണെന്നറിയാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഇപ്പോൾ ആ സഹോദരൻ ജോലിയുടെ കാര്യം പറഞ്ഞു, ആ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു വിസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ വിചാരം എന്നായിരിക്കും? നിങ്ങളുടെ തലക്കകത്ത് കൂടി പോകുന്നു ചെന്ന്, ഓ നാളത്തെ റിസൾട്ട്, നാളത്തെ അത് വരുമ്പോൾ ജയിക്കുമോ, പാസ്സാവോ, അയ്യോ അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുമെന്ന് വിചാരിക്കുക, വെന്റിലേറ്ററിൽ ഹോസ്പിറ്റലിൽ ആരോ ഇട്ടിട്ടാണ് നിങ്ങളോട് വന്നിരിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്നതെന്ന് വെക്കുക. ഈ മണിക്കൂറുകൾ മുഴുവനും നിങ്ങളുടെ വിചാരം എന്താ? ആ വ്യക്തിയെക്കുറിച്ചാ അല്ലേ? മാനുഷികമായ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ, നമുക്ക് കരുതലുള്ള, നമുക്കൊത്തിരി പ്രാധാന്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരം ആലോചിച്ച് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, വചനം പറയുന്നു കർത്താവിന് നമ്മെക്കുറിച്ചും വിചാരമുണ്ട്. ഹല്ലേലൂയ. മനസ്സിന് സൗഖ്യം കിട്ടാൻ വേറെ വല്ലതും വേണോ? ഈ ഒരു വചനം മാംസം ധരിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എൻ്റെ ദൈവം എന്നെ കുറിച്ച് വിചാരിക്കുന്നുണ്ടെന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം പൂർത്തിയാകുന്നത് എൻ്റെ ദൈവം എന്നെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ ഇന്നോളം പറഞ്ഞിട്ടില്ലാത്ത, പങ്കുവച്ചിട്ടില്ലാത്ത എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു ആലോചനയുണ്ടെന്ന്, ഒരു വിചാരമുണ്ടെന്ന്. ഹല്ലേലൂയാ. ശ്രമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ പരാതി എന്താണെന്നറിയാവോ? എന്നെ കുറിച്ച് ആരും, നമ്മുടെ പരാതി ഇതിനെ നേരെ വിപരീതമല്ല, എന്നെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, എന്നെ കുറിച്ച് ആരും വിചാരിക്കുന്നില്ല, എന്നെ കുറിച്ച് ആരും എൻ്റെ കാര്യങ്ങളെ കുറിച്ച് മാത്രം. ഇങ്ങനെ ഇങ്ങനെ ചിലരൊക്കെ എപ്പോഴും വന്ന് പറയാറുള്ള കാര്യം, നമുക്ക് അവരുടെ കാര്യം ഓർക്കും, വേദനയുണ്ട്, വിഷമമുണ്ട്, പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടവളെ പോലെ വീട്ടിൽ കഴിയുന്നതെന്ന് പറയുന്നത് ആരുമില്ല. കെട്ടിയവനില്ലേ? കെട്ടിയവനുണ്ട്, മക്കളില്ലേ? മക്കളുണ്ട്, അപ്പനുണ്ട്, അപ്പനുണ്ട്, അമ്മ അമ്മ. ഇത്രയും പേരുണ്ടോ? ഇത്രയും പേരുടെ നടുവിലാണ് താമസിക്കുന്നത്. പക്ഷേ എന്നാലും പറയുന്നുണ്ട്, ഞാൻ എന്തോ ഇങ്ങനെ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ വരുക, ആർക്കും എന്നെ വേണ്ട, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ ഇങ്ങനെ വരുക. ഞാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ ജീവിതം കൊടുത്തിട്ട്, എല്ലാവർക്കും വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പാടെടുത്തിട്ട്, എൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണോ എന്നുള്ളൊരു ആലോചന, ഒരു ചിന്ത. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ആ നിന്റെ ആ വിചാരത്തെ ഈ ഒരൊറ്റ വചനം കൊണ്ട് തകർക്കാൻ പറ്റും. കർത്താവ് പറയാണ്, കർത്താവിന് നിന്നെ കുറിച്ച് ഒരു വിചാരമുണ്ട്. ഹല്ലേലൂയാ. നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്റെ നാളെയെക്കുറിച്ച്, നിന്റെ ജോലിയെക്കുറിച്ച്, നിന്റെ വിവാഹത്തെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ച്, നിന്റെ വരുമാന മാർഗങ്ങളെക്കുറിച്ച്,
നിന്റെ ജീവിതത്തിൽ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെ കുറിച്ചും ദൈവത്തിന് കൃത്യമായ വിചാരമുണ്ട്. ആമേൻ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആ ഇനി അടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കട്ടെ. നീ വിഷമിക്കണ്ട, നിന്നെ കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ടെന്ന് പറഞ്ഞേ. മനസ്സിലായെന്ന് ചോദിച്ചേ. അതുകൊണ്ട് ഇനി നടക്കുമ്പോൾ പറഞ്ഞു, ഓ ഞാൻ നടക്കുമ്പോഴും ദൈവം എന്നെ കുറിച്ച് വിചാരിക്കുന്നുണ്ട്, ദൈവം എന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വർഷം കഴിക്കുമ്പോൾ, ഞാൻ ഓടുമ്പോൾ, ഞാൻ കരയുമ്പോൾ, വേദനിക്കുമ്പോൾ, ഒറ്റക്കിരിക്കുമ്പോഴൊക്കെ വിചാരിക്കണം, എൻ്റെ ദൈവം എന്നെ കുറിച്ച് ഇപ്പോൾ ചില കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുക, ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു വേദനയെ ഞാൻ ഒറ്റയ്ക്കല്ല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, ഈ വേദനയെ കുറിച്ചുള്ള എൻ്റെ വേദനയെ കുറിച്ച് ദൈവത്തിനൊരു വിചാരമുണ്ട്. അച്ഛൻ പറഞ്ഞു മനസ്സിലായോ? ഈ വേദനയെ കുറിച്ചുള്ള എൻ്റെ വിചാരമുണ്ടല്ലോ, എൻ്റെ വേദനയുണ്ടല്ലോ, ആ വേദനയെ കുറിച്ചും ദൈവത്തിനൊരു വിചാരമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തെ കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ടെന്ന്, ഞാൻ കടന്നു പോകുന്ന ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് ദൈവം വിചാരിച്ചു കൊണ്ടിരിക്കുന്നു, ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. നീ ആലോചിക്കുന്നതിനേക്കാളും പതിന്മടങ്ങ് ആലോചന ദൈവം എടുക്കുന്നുണ്ട് നീ കടന്നു പോകുന്ന പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കണമെന്ന്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മൾ ഇങ്ങനെ ആലോചിച്ചത് കൊണ്ടൊക്കെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. ദൈവവും നമ്മുടെ ആലോചനയ്ക്കൊത്ത് ആലോചിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ വേദനകൾക്കൊത്ത് ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് ദൈവം നമ്മുടെ പിന്നാമ്പുറങ്ങളിരുന്ന് നമുക്ക് വേണ്ടി ആലോചന എടുക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാൽ ഈ പ്രശ്നം തീരും എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കർത്താവ് പറയും, നീ അങ്ങോട്ട് പോയാൽ തീരില്ല, ഇങ്ങോട്ട് പോ. എന്നാലും നമ്മൾ അങ്ങോട്ട് പോകും, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അങ്ങോട്ട് പോയിട്ട് പ്രശ്നം തീർന്നില്ല, അവനെ കണ്ടിട്ട് പ്രശ്നം തീർന്നില്ല, അവളെ കണ്ടിട്ട് പ്രശ്നം തീർന്നില്ല, ഇനി ഇപ്പം എന്നാ ചെയ്യും, എന്നാ പിന്നെ ഇങ്ങോട്ട് പോയേക്കാം. അങ്ങനെ നമ്മൾ പക്ഷെ കർത്താവ് ഓൾറെഡി നമുക്ക് വേണ്ടി ഒരു ആലോചന എടുത്ത് നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ദൈവം കൃത്യമായി ഒരുക്കി വെച്ചിട്ട് കർത്താവ് പറയും, നിന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുക, ഈ ദിവസം മുഴുവൻ നിന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നേ. സുവിശേഷത്തിൽ മനോഹരമായ ഒരു സംഭവമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തില് ഒരു സമരിയാക്കാരി സ്ത്രീ അവിടെ പറയുന്ന എങ്ങനെയെന്ന് അറിയാവോ? യേശു ഒരു രാത്രി യാമങ്ങൾ മുഴുവൻ നടന്നിട്ട് നട്ടുച്ച നേരത്ത് ഒരു കിണറിന്റെ തീരത്ത് വന്ന് നിന്നു. എന്തിനാ, എന്തിനു വേണ്ടിയാ? യേശു എന്നിട്ട് ബാക്കിയുള്ള അപ്പസ്തോലന്മാരെ മുഴുവനും എന്തിനു വിട്ടു? ഭക്ഷണം മേടിക്കാൻ വിട്ടു. അപ്പസ്തോലന്മാരെ മുഴുവൻ ഭക്ഷണം മേടിക്കാൻ വിട്ടിട്ട് കർത്താവ് ഒറ്റയ്ക്ക് ആ കിണറിന്റെ തീരത്തിരുന്നതിന്റെ പിന്നിലുള്ള ആലോചന എന്താണെന്നറിയാവോ? ഹൃദയം വിങ്ങി, ജീവിതം തകർന്ന്, പ്രത്യാശ അറ്റുപോയ, ജീവിതത്തിൻ്റെ നിത്യതയുടെ സ്വർഗത്തിൻ്റെ ഒരു ദാഹവും പേറിക്കൊണ്ട് വരുന്ന ഒരു മകള് ഇപ്പോ ഈ കിണറിന്റെ തീരത്ത് വരും എന്ന് കർത്താവിനറിയാം. അവൾ ആ ഇന്നലകളിൽ ഭാരപ്പെട്ട വിഷയങ്ങളുടെ മുഴുവനും ആലോചന ദൈവം എടുത്തതുകൊണ്ട് അവളെ സഹായിക്കാൻ വേണ്ടി, അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, ജീവജലത്തിൻ്റെ ദാഹം ശമനി അവൾക്ക് കൊടുക്കാൻ വേണ്ടി കർത്താവ് അവൾക്ക് മുമ്പേ കിണറിന്റെ തീരത്ത് വന്നിരുന്നു. ഹല്ലേലൂയ. ഇപ്പൊ കർത്താവിന് ആലോചന ഇല്ലാഞ്ഞിട്ടാണോ? അവള് വരുന്നതിന് മുമ്പേ ആര് വന്നു? ഈശോ വന്നു. അവള് വെള്ളം കോരാൻ വന്നിട്ടില്ല. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കർത്താവ് അവിടെ വന്നിരിക്കുക. കർത്താവിന് അറിയാം അവള് വീട്ടിൽ നിന്ന് ഇപ്പൊ വരും, നട്ടുച്ച നേരത്ത് വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ത്രീ ആയിരിക്കണം. നട്ടുച്ച നേരത്ത് ആരും ഇല്ലാത്ത സമയത്ത് വെള്ളം കോരാൻ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അതുപോലെ വേദനയുണ്ടാകാം, അതുപോലെ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റാത്ത ഒരു ദുർഘട ജീവിതത്തിന് അനുഭവമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഇവളീ നട്ടുച്ച നേരത്ത് ഒറ്റയ്ക്ക് കിണറിന്റെ തീരത്ത് വെള്ളം കോരാൻ വരുമെന്ന് ആലോചിച്ച് കർത്താവ് മൈലുകൾ താണ്ടി ക്ഷീണിച്ച് അവസനായി ഈ കിണറിന്റെ തീരത്ത് അവൾക്ക് മുമ്പേ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന് അവളെ കുറിച്ച് കൃത്യമായ ഒരാലോചന ഉണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിൽ ആവശ്യമായ ജീവജലത്തിന്റെ അരുവികൾ അവളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കാൻ കർത്താവ് മുൻകൂട്ടി ആലോചിച്ചുറപ്പിച്ചു. ഹല്ലേലൂയ. ശ്രമമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രമയിരട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മളിങ്ങനെ സഹായമൊക്കെ തേടി നടക്കുമ്പോ ചിലവരൊക്കെ കർത്താവ് വന്നിട്ട് പറയല്ലേ, അച്ഛാ ഓ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇന്നയാള്
ഇന്ന സമയത്ത് സഹായിക്കുന്നു അല്ലേ അപ്പോൾ സഹോദരൻ പറഞ്ഞില്ലേ ലോൺ കിട്ടിയത് പത്ത് കിട്ടിയോളെങ്കിൽ ബാക്കി കുടുംബക്കാർ വീട്ടുകാർ ചേർന്ന് സഹായിക്കാൻ അങ്ങോട്ട് പറഞ്ഞു ലോണ് കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ വേണം പത്ത് ലക്ഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി അവിടെ നിന്നുണ്ടാക്കും ആര് തരും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ പത്ത് ലക്ഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി പതിനഞ്ച് അങ്ങനെ ഉണ്ടാക്കും പതിനഞ്ച് അങ്ങനെ ഉണ്ടാക്കും പതിനഞ്ച് അവിടെ നിന്ന് കിട്ടും എന്ന് നമ്മൾ ആലോചിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മെക്കുറിച്ച് ആലോചിക്കുന്നത് കൊണ്ടാണ് ഈ ആലോചന ചിലരുടെ മനസ്സിലേക്ക് കൊടുത്തിട്ട് അവരിലൂടെ നിന്റെ ആലോചനയ്ക്കും നിന്റെ ആഗ്രഹത്തിനുള്ള ഉത്തരം കർത്താവ് തരുന്നേ ഹല്ലേലൂയ അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ വഴികളും നമുക്കറിയില്ല ദൈവത്തിന് ആരിലൂടെ വേണമെങ്കിലും പ്രവർത്തിക്കാം ദൈവത്തിന് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും ഇടപെടാം അല്ലേ അതുകൊണ്ടല്ലേ നമുക്കറിയാം സക്കേബൂസ് ആ സിക്കമൂർ മരത്തിന്റെ മോളി കർത്താവ് കർത്താവിന് ഈ താഴെ കൂടി പോയപ്പോ പെട്ടെന്ന് മോളിലേക്ക് നോക്കിയിട്ടല്ല സക്കേബൂസിനെ കർത്താവ് വിളിച്ചത് കർത്താവ് അന്ന് യാത്ര തുടങ്ങിയപ്പോഴേ കർത്താവിന് അറിയാമായിരുന്നു ഒരുത്തൻ അവിടെ ഒരുത്തന്നെ അവിടെ ആ മരത്തിന്റെ മോളിൽ കയറി ഇരിപ്പുണ്ട് ഇന്ന് ഇന്ന് അവനെ കൂടി നേടണം എന്നുള്ള ആലോചന ഉറപ്പിച്ചിട്ടാണ് കർത്താവ് അതുകൊണ്ടല്ലേ വചനം പറയും കൃത്യമായിട്ട് ആ മരത്തിന്റെ കീഴെ വന്നപ്പോ അത്രയും ജനസമൂഹത്തിന്റെ നടുവില് കർത്താവ് കണ്ണുകൾ ഉയർത്തി മോളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു സക്കേവൂസേ നീ ഇറങ്ങി വാ ഇന്ന് നീ നീ എന്നെ കാണാനല്ലേ ആഗ്രഹിച്ചേ നിന്റെ ഒരു ആലോചന അതല്ലേ ഈശോയെ ഒന്ന് കാണുമെന്നല്ലേ നീ ആലോചിച്ചത് നീ ആലോചിക്കുന്നതിന് മുമ്പേ നിന്നെ കാണാൻ ഞാൻ ആലോചന ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ നീ ഇപ്പൊ ഈ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് നീ താഴേക്ക് വാ നിന്നെ കാണുക മാത്രമല്ല നിന്റെ വീട്ടിൽ വരാൻ പോവാ വീട്ടിൽ വരവ് മാത്രമല്ല നിന്റെ കുടുംബത്തിന് രക്ഷ നൽകിയിട്ട് ഞാൻ ഇന്ന് തിരികെ പോകൂ ഹല്ലേലൂയ ഇപ്പൊ കർത്താവിന് നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് എത്രമാത്രം കരുതലുണ്ടെന്ന് നോക്കിക്കേ എത്രമാത്രം ആലോചന അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് ഇത് നമ്മൾ നിരന്തരം സുഗൃദേവം പോലെ പറഞ്ഞുകൊണ്ടിരുന്നോളാം എന്നാ പറയണ്ടേ ഇനിയിപ്പൊ അടുത്ത ആഴ്ച വരുന്നവരെയും നിങ്ങൾക്ക് സുഗൃദേവം ഒന്നുമില്ലെന്ന് ഓർത്ത് വിഷമിക്കണ്ട ഈ സുഗൃദേവം നിങ്ങൾ ഉള്ളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക പോകുന്ന വഴിക്ക് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും കർത്താവിന് വിചാരം ഉള്ളതുകൊണ്ടല്ലേ നീ താഴെ വീഴാതെ പോയെ അല്ലേ കർത്താവ് അല്ലേ കർത്താവിന്റെ കരം ഒന്ന് പിൻവലിച്ചാ നീ താഴെ പോവും നമ്മൾ ഈ ഓടിച്ചാടി നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ വെറുതെ ഒന്ന് തെന്നിക്കഴിഞ്ഞാ തീർന്നില്ലേ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും കർത്താവ് എന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കൊണ്ടല്ലേ വചനം പറയുന്ന പോലെ എന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് എന്ന് പറഞ്ഞാൽ കർത്താവിന് എന്നെ കുറിച്ച് വിചാരമുള്ളത് കൊണ്ടല്ലേ എന്റെ കാലടികളെ കർത്താവ് നിയന്ത്രിക്കുന്നേ നമ്മുടെ ഒരു ചിന്ത എന്നാ അറിയോ അച്ഛാ ഇത്രയും പേരില്ലേ ഇത്രയും പേരുടെ ഇടയിൽ എന്നെ എങ്ങനെ ഓർക്കാനാ ചിലരുടെ ചിന്ത എന്താ ഈ ലോകത്ത് എത്രയോ കോടി ജനതകളുണ്ട് അതിനകത്ത് എന്റെ കാര്യം മാത്രം കർത്താവ് എങ്ങനെ ആലോചിക്കാനാ എന്റെ കാര്യങ്ങൾ എന്റെ ജോലി എന്റെ വിവാഹം എന്റെ മക്കള് ഇത് കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിന് വചനമുണ്ട് ഹല്ലേലൂയ ഒന്ന് സ്തുതിച്ചേ തപ്പിയെടുക്കണം ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായം എന്നെടുത്തെ പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എടുത്തെ പ്രഭാഷകൻ പതിനാറ് അതിന്റെ പതിനേഴാമത്തെ വചനം വായിച്ചേ ഇങ്ങനെ പറയരുത് എന്തോ ഇങ്ങനെ ഉറക്കെ പറ ഇങ്ങനെ അപ്പൊ ഒരാൾ നമ്മൾ പറയാൻ പാടില്ലാത്തൊരു കാര്യം വചനം പറയുകയാണ് ഇങ്ങനെ പറയരുത് നീ ആരും ആയിക്കൊള്ളട്ടെ ഇങ്ങനെ പറയരുത് എങ്ങനെ അതാണ് കൂട്ടിച്ചേർക്കുന്നത് ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കും ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു ഞാൻ ഒളിച്ചിരിക്കുന്നു ഒരിക്കലും പറയരുത് ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കുന്നു അത് പറയരുതെന്ന് ഞാൻ തിരിച്ചു വരും അത് പറയരുതെന്ന് പറയാനുള്ള കാരണം സങ്കീർത്തനം 139 പെട്ടെന്ന് എടുത്ത് രണ്ട് വചനങ്ങൾ വായിച്ചിട്ട് തിരിച്ചു വരും സങ്കീർത്തനം 139 മറഞ്ഞിരിക്കുന്നു പറയരുത് കാരണം കർത്താവിനെല്ലാം കാണാം 139 ഒന്നു മുതലുള്ള വചനങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാവോ അല്ലെങ്കിൽ അച്ഛൻ വായിക്കണോ കർത്താവ് അവിടെ നിന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു
ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ കണ്ടോ, നിന്റെ വിചാരങ്ങൾ, അത് കർത്താവിന് വിചാരമുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാ. നിന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടെ നിന്നറിയുന്നു, മുൻപിലും പിൻപിലും അവിടെ നിന്നെനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും, അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും, ആകാശത്തിൽ കയറിയാൽ അങ്ങ് എന്തോ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ, ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ, അങ്ങയുടെ വലതുക എന്നെ ഇരുട്ടെന്നെ മൂടട്ടെ, എന്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, ഇരുട്ടുപോലും അങ്ങേക്ക് ഇരുട്ടാകുകയില്ല, രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. പിന്നെ അങ്ങോട്ട് മുഴുവൻ പറയുന്നത് എന്നാണെന്നറിയാവോ, 16-ാമത്തെ വചനം വായിച്ചാൽ, അവിടുന്ന് എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. നീ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ നിന്നെ കണ്ടതാണ്. എന്നിട്ട് പറയുവാണ്, ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ പറയുവാണ്, ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കുമെന്ന് പറയരുത്. കാരണം നിന്റെ വിചാരങ്ങൾ പോലും ദൈവം അറിയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:7 വചനങ്ങൾ വായിച്ചാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 9-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ലോകം മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്നു, നിന്റെ മുറുമുറുപ്പ് പോലും അവൻ്റെ ചിന്തയിൽ പെടാതെ പോകില്ല. മുറുമുറുപ്പ്, നീ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, അതുപോലും കർത്താവിൻ്റെ ചിന്തയിൽപ്പെടുന്നു. അവന് ഒച്ചത്തി പറയുന്ന കാര്യങ്ങളോ, അലറി വിളിക്കുന്ന കാര്യങ്ങളോ, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളോ, ആരും കണ്ടില്ല എന്ന് കരുതി സ്വകാര്യതയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ എല്ലാം, അതുകൊണ്ടാണ് പറഞ്ഞത് സംഗീത പ്രഭാഷകൻ പറയുന്നത് ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കും, അത് പറയരുത്. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരു കാര്യം കൂടി, എന്നതാ, ഉന്നതത്തിൽ ആരെന്നെ എന്തോ, ഇത്രയും പേരുടെ ഇടയിൽ പുള്ളിക്ക് വേറെ, ആ നമ്മൾ തന്നെ, ഓ പിന്നെ എൻ്റെ കാര്യം അന്വേഷിക്കും, പുള്ളിക്ക് വേറെ പണിയൊന്നുമില്ല, ഞങ്ങൾ ഇത്രയും പേര് അല്ലേ, എല്ലാവരുടെയും കാര്യം നോക്കാനായിട്ട് സിസ്റ്റം, എന്ത് 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 വലിയ സിസ്റ്റം വേണമല്ലേ. ഇതുപോലെ കർത്താവ് എങ്ങനെ എൻ്റെ കാര്യം ചിന്തിക്കുന്നത്, എൻ്റെ കാര്യത്തെക്കുറിച്ച് കർത്താവ് എങ്ങനെ ആലോചിക്കുന്നത്, കർത്താവ് എങ്ങനെ എന്നെ ഓർക്കും, അങ്ങനെ പറയുന്നത് അത് പറയരുതെന്നാട്ടോ, ഇതൊന്നും പറയരുതെന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ്, ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും, ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും. ഹല്ലേലൂയ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ജനതകൾക്ക് പ്രവാചകനായി കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തതാ. ജെറമിയ 1:4, എഫേസ്യസ് 1:4 പറയുന്നു, ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ. എന്നിട്ടാ നീ പറയുന്നത് എന്നെ ദൈവത്തിന് അറിഞ്ഞുകൂടെ, എന്നെ ആര് നോക്കാനാ, എന്നെ ആര് ശ്രദ്ധിക്കാനാ, എന്നെ ആര് എന്റെ വേദന ആര് കേൾക്കാനാ എന്ന് പറയരുത്. അത് പറയരുത്. അങ്ങനെ പറയുമ്പോൾ നീ ദൈവത്തെ നിഷേധിക്കുകയാണ്, ദൈവത്തിന്റെ സ്നേഹത്തെ നിഷേധിക്കുകയാണ്. ആരെന്നെ ഓർക്കും, ആരെന്നെ ശ്രദ്ധിക്കും, ആർക്കും എന്നെ കുറിച്ചൊരു വിചാരമില്ലല്ലോ, ആലോചന ഇല്ലല്ലോ എന്ന് നീ പറയുമ്പോൾ നീ ദൈവത്തിന്റെ സ്വരത്തെ അവന്റെ സ്നേഹത്തെ പച്ചയായി തിരസ്കരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും, അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. അതാണ് ഇവരുടെ പ്രശ്നം. ഇത്രയും പേരില്ലേ, ഇത്രയും പേര് വിടിയിരിപ്പില്ലേ, ഇതിനിടയ്ക്കിൽ എൻ്റെ വേദന കർത്താവ് നീ എങ്ങനെ അറിയുന്നേ, എൻ്റെ പ്രശ്നത്തെ എങ്ങനെ നിനക്ക് മനസ്സിലായി, ഇത്രയും പേര് ഇന്നത്തെ ഇരിപ്പില്ലേ, വലിയ ആയിരക്കണക്കിനും 10,000-ക്കണക്കിനും വരുന്ന കൺവെൻഷൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഇല്ലേ. ഞാൻ ഇവിടെ വെള്ളിയാഴ്ചകളിൽ കൺവെൻഷൻ ഞാൻ പറഞ്ഞത് ഇവിടെ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിക്കാൻ വരുന്ന സേവ്യറും കുടുംബവും
നിങ്ങൾക്കറിയാം ഞാനൊരിക്കൽ ഇവിടെ പറഞ്ഞതാ, എന്തോ ഒരു കൺവെൻഷൻ കണ്ട് പറഞ്ഞതാ, അവിടെ സാക്ഷ്യം കൊണ്ടുവന്ന് പറഞ്ഞതാണ്. അവരിവിടെ എല്ലാ വെള്ളിയാഴ്ചയും, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ആ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്ന് ഭാര്യയും ഭർത്താവും കൂടി രാവിലെ 9 മണി മുതൽ 4-4.5 വരെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. ചങ്ങനാശ്ശേരി അപ്പുറത്തു നിന്നാണ് വരുന്നത്, ചങ്ങനാശ്ശേരി അടുത്തു നിന്നാണ് വരുന്നത്. സോ ഒരു അത്യാവശ്യം നന്നായിട്ടൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, വിവാഹത്തിന് മുമ്പുള്ള കാലം. അങ്ങനെ വിവാഹം നടക്കാത്തൊരു സമയം, 10-28 വയസ്സങ്ങാണ്ട് പ്രായമായ സമയത്ത് ആലപ്പുഴ ഭാഗത്ത് മഞ്ഞാക്കലച്ച നടത്തിയ ഒരു കൺവെൻഷൻ, പുള്ളി പോയിട്ട് ഏറ്റവും പുറകിൽ മണൽത്തിട്ട പോയി അങ്ങാണ്ടിരുന്ന് ഇതെന്നാ കലാപരിപാടിയാണ് നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇതെന്താണെന്നൊന്ന് അറിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ, കുറേ പേര് തിങ്ങിക്കൂടിയിട്ടുണ്ടല്ലോ എന്ന് അറിയാൻ വേണ്ടി പോയിരുന്നതാ. വെറുതെ ആ മണൽത്തിട്ടിൽ പോയിരുന്നു, കസേരയിലല്ല, ഫ്രണ്ടിലല്ല, കൺവെൻഷൻ ഹാളിലല്ല, അതിൻ്റെ പുറപ്പെടുത്തുള്ള വെറുതെ മണൽത്തട്ടിൽ. ഇവിടെ എന്താണ് കുറേ, 2-3 ദിവസമായല്ലോ കുറേ എണ്ണങ്ങൾ തടിച്ചു കൂടുന്നുണ്ട്, ഇവിടെ എന്ത് ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പോയിരുന്നതാണ്. അവസാനത്തെ ദിവസം ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഒരു സന്ദേശം അച്ഛൻ്റെ അധരങ്ങളിലൂടെ നൽകി. അവിടെ അങ്ങേറ്റത്ത് കൺവെൻഷൻ പന്തലിലല്ലാതെ മാറി മണൽത്തട്ടയിൽ ഇരിക്കുന്ന സേവർ എന്നു പറയുന്ന ഒരു മകനെ കർത്താവ് മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായി വിമോചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അടുത്ത വർഷം ഈ ദിവസം തികയുന്നതിനു മുമ്പേ അവൻ്റെ വിവാഹ കാര്യങ്ങളും കർത്താവ് കരുതുന്നുണ്ട്. ഹല്ലേലൂയ. ഈ മണൽത്തിട്ടയിലിരുന്ന സേവ്യറേട്ടൻ പെട്ടെന്ന് തലയൊക്കെ പൊക്കി നോക്കി, ഏ ഇത് നമ്മുടെ പേരാണല്ലോ, നമ്മളിവിടെയാണല്ലോ ഇരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു പറഞ്ഞാൽ വിശ്വസിക്കാലോ, പുള്ളിയുടെ സാക്ഷ്യം തന്നെ അവിടെ എഴുതിയതുകൊണ്ട് പുള്ളി വേണമെങ്കിൽ പറഞ്ഞുതരാം. നിങ്ങൾ വേണമെങ്കിൽ വന്ന് സംശയമുള്ളവർ വന്നിട്ട് വെള്ളിയാഴ്ച പുള്ളിയെടുത്ത് ചോദിച്ചു നോക്കിയോ. പിറ്റേ ദിവസം മുതൽ പുള്ളിക്ക് കുടിക്കാൻ പറ്റിയിട്ടില്ല, ഇന്ന് വരെ കുടിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. ശ്രമത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പിറ്റേ വർഷം ഈ പറഞ്ഞ ദിവസത്തിന് ഒരു ദിവസം മുമ്പ് പുള്ളിയുടെ വിവാഹവും കഴിഞ്ഞു. ലക്ഷക്കണക്കിന് അന്ന് മഞ്ഞാകളിച്ച നടന്നത് ആലപ്പുഴ, നിങ്ങൾക്കറിയാം ആ ബീച്ചിൻ്റെ അവിടെ അങ്ങോട്ട് മുഴുവനെ ആർത്തുങ്കൽ പള്ളിയുടെ അവിടെ അങ്ങോട്ടായിരുന്നു തോന്നുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങിക്കൂടിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു, കൺവെൻഷനുകളൊന്നും ഇല്ലാത്ത സമയത്തും മഞ്ഞാകളിച്ചനും നായ്ക്കനാമ്പറമ്പിൽ അച്ഛനൊക്കെ. അത്രയും ജനത്തിൻ്റെ നടുവിൽ കൺവെൻഷൻ ഹാളിൽ പോലും അല്ലാതെ ഒറ്റയ്ക്കിരുന്ന് ഇത് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിതത്തെക്കുറിച്ചും അവൻ്റെ മനോവേദനയെക്കുറിച്ചുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടോ പങ്കുവെച്ചിട്ടോ ഇല്ലാത്ത ഒരു വേദനയെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ടെന്നല്ലേ പ്രിയപ്പെട്ടവർ ഇത് മനസ്സിലാക്കണ്ടേ? പറഞ്ഞൊന്നുമില്ല, ഈ വിഷയം പറഞ്ഞില്ല, കല്യാണം നടക്കാത്ത കാര്യം പറഞ്ഞില്ല, വെള്ളമടി മാറാൻ പ്രാർത്ഥിച്ചുമില്ല. പ്രാർത്ഥിച്ചാലേ ഇരിക്കുന്നത്, ഇത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇവിടെ എന്താ ഈ കലാപരിപാടി നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നിരുന്ന സേവ്യർ എന്ന് പറയുന്ന മകനെ, ദൈവത്തിന്റെ ആത്മാവ് അകലങ്ങളിൽ ഇരിക്കുന്നവനെ ദൈവത്തിന് കാണാൻ പറ്റുമെങ്കിൽ അവന്റെ സ്വകാര്യ വേദനകളിലേക്കും ജീവിതത്തിലേക്കും ദൈവത്തിനടപെട്ട് ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ ക്രമീകരിക്കാൻ അവന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന് കരുതലുണ്ടെങ്കിൽ മക്കളെ വിശ്വസിക്ക്, ഏതാൾക്കൂട്ടത്തിന്റെ നടുവിലും നിന്റെ വേദന കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടല്ല അത്രയും പേര് തിങ്ങിക്കൂടി. ഒരു സ്ത്രീ വർഷങ്ങളോളമായി രക്തസ്രാവത്തിൽ വേദനിച്ച് ഭാരപ്പെട്ട് നൊമ്പരപ്പെട്ട് ഇന്നലകളുടെ ചികിത്സാവിധിക്കൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റാതെ വേദനിച്ച് കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീ വിശ്വാസത്തിന്റെ കരുത്തെടുത്തിട്ട് ഇവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് ചങ്കുറച്ച് വന്നിട്ട് തൊട്ടില്ലേ? അത്രയും ജനത്തിന്റെ നടുവിൽ നിന്നിട്ട് അവൾ വസ്ത്രത്തിൽ കർത്താവിന്റെ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് സ്പർശിച്ചപ്പോ വചനം പറയുന്നു, തക്ഷണം കർത്താവിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് എന്നാ ചോദിച്ചേ? ആരാ എന്നെ സ്പർശിച്ചേ? അപ്പൊ അപ്പസ്തോലമായി വിചാരിച്ചു, പുള്ളിക്ക് വട്ടായെന്ന് വിചാരിച്ചു. എന്ത് ചോദ്യമോ കർത്താവ് നീ ചോദിക്കുന്നേ? ഇത്രയും പേര് ഇവിടെ തിങ്ങിക്കൂടി, നമുക്കൊന്നും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതെ നമ്മൾ ഇത്രയും തിങ്ങിക്കൂടി ഞെങ്ങി ഞെരുങ്ങി പൊക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് നീ ചോദിക്കുക, ആരാ നിന്നെ സ്പർശിച്ചെന്ന്? ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഇപ്പഴാ കർത്താവ് പറഞ്ഞു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ നമുക്ക് രണ്ട് രീതിയിൽ സ്പർശിക്കാം അല്ലെ? എല്ലാ ശനിയാഴ്ചകളിലും കൺവെൻഷൻ വന്നും കർത്താവിനെ സ്പർശിക്കാം, വിശ്വാസത്തോടെ കൺവെൻഷൻ വന്നും കർത്താവിന്റെ സ്പർശനം എടുക്കാം. ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു, ചുമ്മാ കർത്താവിനെ തൊട്ടും മുട്ടിയും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവള് ഹൃദയത്തിൽ ഉറപ്പിച്ചു, ഈ ജനക്കൂട്ടത്തിന്റെ നടുവിലും
ഒറ്റപ്പെട്ടുപോയ വേദനിച്ച് നിലവിളിച്ചിരിക്കുന്ന എൻ്റെ വേദനകളിലേക്ക് എൻ്റെ ഈശോയ്ക്ക് കടന്നു വരാൻ പറ്റുമെന്നും എന്നെ സ്പർശിക്കാൻ പറ്റുമെന്നും അവൾ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് ആ വിശ്വാസത്തിൽ അവൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്നും തൊട്ടു അത്രേ ചെയ്തുള്ളൂ. ആ വിശ്വാസ ആ വിശ്വാസം പൂർണ്ണമായിരുന്നു. അതാണ് വിശ്വാസത്തിൽ ചഞ്ചലിപ്പില്ല. ദൈവം ഇടപെടുന്നു അങ്ങോട്ട് വിശ്വസിച്ച് തൊട്ടാ സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിച്ച് അവൾ അങ്ങോട്ട് തൊട്ടു. അപ്പോഴാ വചനം പറയുന്നത് തക്ഷണം അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. ഹാലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. ഇവിടെ അങ്ങനെയെങ്കിൽ കർത്താവിന് നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് വിചാരമുണ്ട്. അതുകൊണ്ടാ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പറയരുത്, കർത്താവിൽ നിന്നും ഞാൻ മറഞ്ഞിരിക്കും, ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും, അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല, നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്, ഞാൻ ആരാ കർത്താവ് എന്നെ ഓർക്കാൻ. അങ്ങനെ പറയരുത്, കാരണം ദൈവം നിരന്തരം നിന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം അവൻ്റെ ചങ്കിലെ ചോരയാണ് നിന്റെ ജീവിതം. അതുകൊണ്ട് ദൈവത്തിന് ആലോചിക്കാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അവൻ കാൽവരിയുടെ നെറുകയിൽ അവസാനത്തുള്ളി രക്തവും കൊടുത്തിട്ട് നിന്നെ അവൻ്റെ സ്വന്തമാക്കിയതാ. അവൻ്റെ സ്വന്തമാണ് ഞാനും നിങ്ങളും. പിന്നെ അവന് ചിന്തിക്കാതിരിക്കാൻ പറ്റോ? അവൻ ആലോചിക്കാതിരിക്കാൻ പറ്റോ? അവന് വിചാരിക്കാതിരിക്കാൻ പറ്റോ? നമ്മൾ എത്ര പറഞ്ഞാലും കർത്താവിന് വിചാരിക്കാതിരിക്കാൻ പറ്റില്ല. ഹാലേലൂയ, സർവർത്ത് പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് വിചാരിക്കുന്നത് പോലെ, നമ്മുടെ വരുമാന മാർഗങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് പോലെ, ബിസിനസ്സിനെ കുറിച്ച് വിചാരിക്കുന്നത് പോലെ, നമ്മൾ ചോര നീരാക്കി ഉണ്ടാക്കി സ്വൽക്കൂട്ടി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചനയും വിചാരവും ഉള്ളതുപോലെ തന്നെ ദൈവം തൻ്റെ ചങ്കിലെ ചോറ് കൊടുത്ത് സ്വന്തമാക്കിയ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. ഹല്ലേലൂയ. അതാണ് വിചാരമുണ്ടാകാനുള്ള കാരണം. അതാണ് നിങ്ങൾ നോക്കിക്കേ, എത്ര നിങ്ങളുടെ മക്കൾ എത്ര അലമ്പാണെങ്കിൽ പോലും നിങ്ങൾ മക്കളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. സ്നേഹിക്കുന്നില്ലേലും നിങ്ങൾ ചിന്തിച്ചും കൊണ്ടെങ്കിലിരിക്കും. നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കോ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകോ ഒക്കെ ചെയ്താണെങ്കിലും, വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോകോ, അടിച്ച് അടിയുണ്ടാക്കി ഇറങ്ങിപ്പോകോ, എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാ ചില എന്നാ പറമ്പും അല്ലെങ്കിൽ നമ്മുടെ ചില പാർട്ടീഷനുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പറമ്പോ അങ്ങനെ സ്ഥലമോ അതൊക്കെ മറ്റാരെങ്കിലും കയ്യേറാൻ തുടങ്ങുമ്പോൾ നമ്മൾ കേസ് കൊടുക്കുന്ന എന്തുകൊണ്ടാ? നമ്മൾ അവ കൊണ്ടോക്കോട്ടെ എന്ന് വിചാരിച്ച പോരെ? അവനവളത് കൊണ്ടോക്കോട്ടെ എന്ന് വിചാരിച്ച പോലെ. നിങ്ങൾ വീട്ടിൽ വാഴ 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 അറിയാലോ, വാഴ ഒരു 10,000 വാഴ അങ്ങോട്ട് നട്ടു പിടിപ്പിച്ചു. അപ്പം അത് 1-2 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണെന്നൊക്കെ വിചാരിക്കുക. ഒരു പറമ്പ് പാട്ടത്തിനെടുത്തിട്ട് വാഴ അങ്ങോട്ട് നട്ടു, അതിങ്ങനെ നന്നായിട്ട് വളവിട്ടു, ഇങ്ങനെ ആദ്യം നല്ല വളവൊക്കെ ഇട്ടു, കഷ്ടപ്പെട്ട് വളർന്നിങ്ങനെ നല്ല ഭംഗിയായിട്ട്, ഇത്രയും പൊക്കത്തിലായി എല്ലാ വാഴയും നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ പോയി നോക്കും, നനയ്ക്കും, വീട്ടിൽ വരും, ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. കാരണം ഇത് ഇതൊന്ന് സെറ്റിലായിട്ട് വേണം, ഇതിൻ്റെ കൊല വെട്ടിയിട്ട് വേണം ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാൻ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങളൊരു സായനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു 10-15 പശു ഉണ്ട്. അമ്മച്ചി ഇപ്പം തന്നെ, അയ്യോ പശു, അമ്മച്ചിക്ക് ഇപ്പം തന്നെ വിഷമമായി. അമ്മച്ചി കഷ്ടപ്പെട്ടിട്ടില്ല, അമ്മച്ചി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ട് അമ്മച്ചിക്ക് പശുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ വിഷമമായി. കണ്ടോ, ഒരു 10-15 പശു കയറിയിട്ട് ഒരു 10-200 വാഴ കുറേ തിന്ന്, കുറേ കൂമ്പ് തിന്ന്, കുറേ അങ്ങോട്ട് ചവിട്ടി നശിപ്പിച്ചു. വേദന ഉണ്ടാകുമോ? ഉണ്ടാകില്ലേ? നിങ്ങൾക്കുണ്ടാകില്ല, നിങ്ങളുടെ അല്ലല്ലോ പറമ്പ്, നിങ്ങളുടെ അല്ലല്ലോ വാഴ, നിങ്ങളുടെ അല്ലല്ലോ നഷ്ടപ്പെട്ടത്, നിങ്ങൾക്കല്ലല്ലോ. അവിടെ ചിലപ്പോൾ വേദന ഉണ്ടാകില്ല. ആ പുള്ളിക്ക് വേദന ഉണ്ടാകുമോ? ശരിക്കും വേദന ഉണ്ടാകും. കാരണം അത്രമാത്രം അധ്വാനിച്ചത്, അത്രമാത്രം കഷ്ടപ്പെട്ടതാ.
ചില രാവും പകലും ചോരനീരാക്കി ആ മണ്ണിൽ കടന്ന് പണിയെടുത്തതിൻ്റെ ബാക്കിയാണ്. അത്രയായപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്ന കാണുമ്പോൾ ഒരു വേദനയുണ്ട്. കാരണം രാവും പകലും ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനൊരവസ്ഥ കാണുന്നത്. അങ്ങനെയെങ്കിൽ മക്കളെ, ഈശോയ്ക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റോ? സ്വർഗത്തിന് നമ്മളെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റോ? സ്വന്തം പുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിങ്ങൾക്കും ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? സ്വന്തം പുത്രനെ വിലയായി തന്നു, അവന്റെ ചങ്കിൽ അവസാനത്തുള്ളി രക്തവും നൽകി നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ചങ്കിലെ ചോര കൊടുത്ത് സ്നേഹിച്ചതാ. നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന കാണുമ്പോൾ, നമ്മൾ വേദനിക്കുന്ന കാണുമ്പോൾ, നമ്മൾ പാപത്തിൽ കിടക്കുന്നത് കാണുമ്പോൾ, നമ്മൾ നിരാശയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് പോകുന്നത് കാണുമ്പോൾ, ദൈവത്തിന് വേദനയില്ലാതിരിക്കോ? വിചാരമില്ലാതിരിക്കോ? സ്വന്തം പുത്രനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. റോമ 8:32 എന്ന് വായിച്ച് അതുകൂടി വായിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. റോമ 8:32 അതിനാണ് പറയുന്നത്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ എന്തോ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി തരാതിരിക്കുമോ? എത്രയോ ശക്തമേറിയ വചനമാണെന്ന് നോക്കിക്കേ. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കോ? സ്വന്തം പുത്രനെ തന്നവന് നിനക്ക് ജോലി തരാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സ്വന്തം പുത്രനെ നമുക്കായി തന്നവന് നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങൾ തരാതിരിക്കാൻ, ചെയ്യാതിരിക്കാൻ പ്രശ്നമുണ്ടോ? ഇല്ല, സ്വന്തം പുത്രനെ തന്നതാ. അവന്റെ അവസാനത്തുള്ളി രക്തവും നമ്മെ നേടാൻ വേണ്ടി ദൈവം ചിന്തിയതാ. അങ്ങനെ നോക്കുമ്പോ അത്രമാത്രം നമ്മെക്കുറിച്ച് ആലോചനയുള്ള, വിചാരമുള്ള ഒരു ദൈവത്തിന്റെ കരുതലിന്റെ, സ്നേഹത്തിന്റെ കീഴിലാണ് നമ്മൾ ചലിക്കുന്നത്, നമ്മൾ ആയിരിക്കുന്നത്, ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആകുലപ്പെടേണ്ടി വരില്ല, ഭാരപ്പെടേണ്ടി വരില്ല, അസ്വസ്ഥപ്പെടേണ്ടി വരില്ല, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല, ഒറ്റപ്പെട്ടു പോയെന്ന് ഒരിക്കലും പറയില്ല, എന്നെ സ്നേഹിക്കുന്നില്ലെന്നും പറയില്ല. ഇതിന്റെ ഒരു മേഖലയിലും പരാതി പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അത്രമാത്രം സ്വർഗത്തിന് നമ്മെക്കുറിച്ച്, ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം സത്യമാണ്, അത് വിശ്വാസയോഗ്യമാണെന്ന് ദൈവത്തിന്റെ വചനം കൂട്ടിച്ചേർന്നു. അതുകൊണ്ട് വിശ്വസിച്ച്, കണ്ണും പൂട്ടി വിശ്വസിച്ചോ. നീ ആലോചിക്കുന്ന, നിന്റെ ആലോചനയ്ക്ക് കാരണമായ ഒരു വിഷയത്തിന്റെ മേൽ ദൈവം ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ ആഗ്രഹിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് ദൈവത്തിന് ആ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റും. നീ ചിന്തിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് ആ പ്രശ്നത്തെ എടുത്തു മാറ്റാൻ ദൈവത്തിന് പറ്റും. ആ പ്രശ്നത്തെ നീ കർത്താവിന് കൊടുക്കുക, ആ വേദനയെ നീ ദൈവത്തിന് കൊടുക്കുക. ആ പ്രശ്നത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി നീ കാത്തിരിക്കുക. ദൈവം ചെയ്യൂ എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യും, ദൈവം ഇടപെടൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ആ ബാക്കി 105 ബാക്കി വചനങ്ങൾ പറയുന്ന അങ്ങനെ അല്ലേ? നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും, നിന്നെ ദൈവം അനുഗ്രഹിക്കും എന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ, ശ്രമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വേദനിക്കണ്ട, നമ്മൾ വേദനിക്കണ്ട. കാരണം നമ്മൾ വേദനിക്കാതിരിക്കാൻ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഏതറ്റം വരെ വേദനിക്കാവോ ആ അറ്റം വരെ വേദനയ്ക്ക് വിട്ടുകൊടുത്തവനാണ് നമ്മുടെ ദൈവം. നമ്മൾ തകരരുത്, നമ്മൾ തകരാതിരിക്കാനാ സ്വന്തം പുത്രൻ കാൽവരിയുടെ നെറുകയിൽ തകർക്കപ്പെടാൻ ദൈവം അനുവദിച്ചത്. നമ്മൾ ഒറ്റപ്പെട്ടു പോകരുത്, നമ്മൾ ഒറ്റപ്പെടാതിരിക്കാൻ ഒറ്റപ്പെട്ടവരെ പോലെ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ, സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ആരുമില്ല ചാര നിൽക്കാൻ പോലും, അതുപോലെ ഒറ്റപ്പെട്ടവനായി ഗത്സമനിലും കാൽവരിയുടെ നെറുകയിലും ഒറ്റപ്പെട്ടവനായി കുരിശിൽ മരിച്ചത് നമ്മൾ ഒറ്റപ്പെട്ട് ജീവിതത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലെ വചനം പറയുന്നത് യെശയ്യാ 53:3 വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു, അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. അവൻ തിരസ്കരിക്കപ്പെട്ടവനായി, അവൻ ഒറ്റപ്പെട്ടവനായി നമുക്ക് തോന്നിയേക്കാം, അവനിതെല്ലാം അനുഭവിച്ചത് നമ്മൾ ഒറ്റപ്പെടാതിരിക്കാൻ, നമ്മൾ തിരസ്കരിക്കപ്പെടാതിരിക്കാൻ, നമ്മൾ വേദനിക്കാതിരിക്കാൻ, നമ്മൾ മുറിവേറ്റവരെ പോലെ ജീവിക്കാതിരിക്കാൻ
അവൻ നമുക്കായി മുറിവായി മുറിവേറ്റവനായി മുറിക്കപ്പെട്ടവനായി നമ്മുടെ മുമ്പിൽ ഇന്നുണ്ട്. ഹല്ലേലൂയ്യ.